വീണ്ടും സംസ്ഥാനത്തിന് ഒട്ടനവധി പദ്ധതികൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് പിണറായി സർക്കാർ. നാടിൻ്റെ വികസനത്തിന് ആക്കം കൂട്ടുന്ന പല പദ്ധതികൾക്ക് ഇന്ന് ആരംഭമായെന്നും കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണിതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പൂർത്തിയാക്കിയ പദ്ധതികൾക്ക് ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കുന്നതിനായി പ്രധാനമന്ത്രി തന്നെ എത്തിയതിൽ സന്തോഷമുണ്ടെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരം സെൻട്രലിൽ നടന്ന വിവിധ പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തെ ഒരു വിജ്ഞാന സമ്പദ്ഘടനയായും നൂതനത്വ സമൂഹമായും പരിവർത്തിപ്പിക്കാനുള്ള ശ്രമങ്ങളുമായാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമായി കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെയും ഗവേഷണത്തിൻ്റെയും ഹബ്ബായി മാറ്റുകയാണ്. ശാസ്ത്ര സാങ്കേതിക വിവര സാങ്കേതിക വിദ്യ രംഗങ്ങളിലൊക്കെ നൂതനത്വ വൈദഗ്ധ്യമുള്ള സ്ഥാപനങ്ങൾക്ക് കേരളത്തിൽ തുടക്കം കുറിക്കുകയാണ്. അത്തരത്തിലുള്ള ഒന്നാണ് ഇന്നിവിടെ ശിലാസ്ഥാപനം ചെയ്യപ്പെട്ട ഡിജിറ്റൽ സയൻസ് പാർക്ക്. ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളിൽ അധിഷ്ഠിതമായ മൾട്ടി ഡിസിപ്ലിനറി ഇന്നോവേഷൻ പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥാപനമായാണ് ഇതിനെ വിഭാവനം ചെയ്തിരിക്കുന്നത്. രാജ്യത്തെ ആദ്യത്തെ ടെക്നോ പാർക്കും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയും യാഥാർത്ഥ്യമാക്കി കേരളത്തിൽ തന്നെയാണ് രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്കും സ്ഥാപിതമാവുന്നത് എന്നത് നാടിന് അഭിമാനിക്കാം, സംസ്ഥാനത്തിന് അഭിമാനിക്കാം. സംസ്ഥാന സർക്കാരിൻ്റെ പൂർണ്ണ മുൻകൈയിലുള്ള ഈ സ്ഥാപനം കേരളത്തിന് മാത്രമല്ല ഇന്ത്യക്കാകെ അഭിമാനകരമാണ്. തിരുവനന്തപുരത്ത് സ്ഥാപിക്കുന്ന ഡിജിറ്റൽ പാർക്കിൻ്റെ ശിലാസ്ഥാപന വേളയിൽ മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കിൻ്റെ നാലാം ഘട്ടമായ ടെക്നോ സിറ്റിയിലുള്ള കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസ് എന്ന ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജീസ് ചേർന്നാണ് 1500 കോടി രൂപ മുതൽ മുടക്കി 13.93 ഏക്കറിലായി ഡിജിറ്റൽ സയൻസ് പാർക്ക് തുടങ്ങുന്നത്. ഇതിനുള്ള പ്രാരംഭ മുതൽ മുടക്ക് എന്ന നിലയിൽ 2022-23 ബജറ്റിൽ കേരള സർക്കാർ 20 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഡിജിറ്റൽ ഇൻഡസ്ട്രി, ഡിജിറ്റൽ ആപ്ലിക്കേഷൻ, ഡിജിറ്റൽ സ്പീഡ് ടെക് എന്നീ മേഖലകളിലായിരിക്കും ഈ പാർക്ക് പോകുന്നത്. ഉന്നത വിദ്യാഭ്യാസ ഗവേഷണ വ്യവസായ സ്ഥാപനങ്ങൾക്ക് ഈ പാർക്കിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമാവും.